സമൂഹ മാധ്യമങ്ങൾ എങ്ങനെ ഒരു മനുഷ്യൻ്റെ വ്യക്തിഗത ജീവിതത്തെ ബാധിക്കുന്നു എന്ന് പറയുന്ന കഥയാണ് ജി വി പ്രകാശിൻ്റെ ലൈവ് എന്ന സിനിമ. മംമ്ത മോഹൻദാസ് കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന ഈ സിനിമ സൈബർ ആക്രമണത്തിൻ്റെ കഥയാണ് പറയുന്നത്. ഓൾമോസ്റ്റ് എവറി നൈറ്റ് ഷാർപ്പ് 11 PM കഴിഞ്ഞു കഴിഞ്ഞാൽ തുടങ്ങും ഫോണിൽ മെസ്സേജുകൾ, കുശലാന്വേഷണം, ഡോക്ടർ കിടന്നോ ഉറങ്ങിയോ. മംമ്തയെ കൂടാതെ പ്രിയ പി വാര്യനും ഷൈൻ ടോൺ ചാക്കോയും സൗബിൻ ഷാഹിറും ഈ സിനിമയിൽ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തുന്നുണ്ട്. എസ് സുരേഷ് ബാബുവാണ് ഈ സിനിമയുടെ തിരക്കഥ. ഈ സിനിമ കണ്ടിറങ്ങുന്ന ഓരോ പ്രേക്ഷകനും പല കാര്യങ്ങളും ഓർമ്മ വന്നേക്കാം. അതിലൊന്നായിരിക്കാം മാധ്യമങ്ങളും പോലീസും ഒരുപോലെ വേട്ടയാടിയ സനൂപ് എന്ന ചെറുപ്പക്കാരൻ്റെ കഥ. ഒരു മാധ്യമപ്രവർത്തകൻ എങ്ങനെയായിരിക്കരുത് എന്നുകൂടിയാണ് ലൈവ് പറയുന്നത്. ഈ സിനിമയിലെ മികച്ച പ്രകടനമായി തോന്നിയത് പ്രിയ പി വാര്യരുടെയും ഷൈൻ ടോൺ ചാക്കോയുടെയും മംമ്തയുടെയുമാണ്. ഈ സിനിമ പറയുന്നത് രണ്ട് പെൺകുട്ടികളുടെ കഥയാണ്. ഒരു പെൺകുട്ടി എന്ത് വില കൊടുത്തും ഓൺലൈൻ ബുള്ളികളെ ചെറുത്ത് നിൽക്കുമ്പോൾ മറ്റൊരു പെൺകുട്ടി അത് താങ്ങാനാകാതെ തകർന്നു പോകുന്നു. മാധ്യമങ്ങളുടെ ആടിനെ പട്ടിയാക്കുന്ന അവസ്ഥയ്ക്ക് ഒരു തിരിച്ചറിവ് കൂടിയാണ് ഈ സിനിമ. സാധാരണ സംഗീത ശൈലിയിൽ നിന്നും വ്യത്യസ്തമായൊരു വെസ്റ്റേൺ ശൈലിയാണ് ഈ സിനിമയിൽ അൽഫോൺസ് ജോസഫ് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ സിനിമയിലെ രണ്ട് ഗാനങ്ങൾ പാടിയിരിക്കുന്നത് മംമ്തയും പ്രിയയുമാണ്. ലൈവ് എന്ന സിനിമ സാമൂഹ്യ സാഹചര്യങ്ങളുമായി വളരെ റിലേറ്റ് ചെയ്യുന്ന ഒരു സിനിമയാണ്. അത് തിരക്കേടില്ലാതെ അവതരിപ്പിക്കാൻ വി കെ പിക്ക് സാധിച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇപ്പോൾ ഇതിലൊരു സൈഡ് സ്റ്റോറി, യു കാൻ ഗോ ലൈവ്. ഈ വാർത്താ മണിക്കൂറിലെ പ്രധാന വാർത്തകളുമായി ലൈവ് ന്യൂസ്.